വി ഡി സതീശന്റെ പുനർജ്ഞനി പദ്ധതിയിലേക്ക് വിദേശ സംഭാവന ലഭിച്ചതിൻ്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു പുനർജ്ജനി തട്ടിപ്പ് കേസിൽ വ്യക്തമായ തെളിവുകളുമായി പരാതിക്കാരനും മാധ്യമപ്രവർത്തകനും വിജിലൻസിന് മുന്നിലെത്തിയതോടെ കേസിൽ വി ഡി സതീഷിന് കുരുക്കുമുറുകി പരാതിക്കാരനായ കാതികുടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി ജെയ്സൺ പാനിക്കുളങ്ങരയും മാധ്യമപ്രവർത്തകനായ നയിബുമാണ് ഇന്നലെ സതീഷിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയത് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിച്ചതിൻ്റെ തെളിവുകൾ ജെയ്സൺ അന്വേഷണ ഉദ്യോഗസ്ഥരായ വിജിലൻസ് എസ് പി അജയ്കുമാറിന് കൈമാറി സതീശൻ്റെ വിദേശയാത്രകൾ പണപ്പിരിവ് പുനർജ്ജനി പദ്ധതിയിലൂടെ ലഭിച്ചതും ചെലവാക്കിയതുമായ പണത്തിൻ്റെ കണക്ക് തുടങ്ങി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ജെയ്സൺ മൊഴി നൽകി ബെർമിംഗ്ഹാമിൽ താൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നും സഹായം ആവശ്യപ്പെട്ടെന്നും വി ഡി സതീശൻ പറയുന്ന വീഡിയോയും രേഖകളും തെളിവായി കൈമാറി ലഞ്ച് മീറ്റിംഗിലൂടെയാണ് പണം കണ്ടെത്തിയതെന്നും തിരുവനന്തപുരം സ്വദേശിയായ വനിതയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഒക്കെ സതീശൻ തന്നെ സമ്മതിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് സർക്കാർ അനുമതിയോടെയാണ് വിദേശത്ത് പോയതെന്ന് സതീശൻ പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും ജെയ്സൺ ആവശ്യപ്പെട്ടു ലഭിക്കുന്ന പണത്തിൻ്റെ ഓഡിറ്റ് എല്ലാ മാസവും നടത്തുമെന്ന് നേരത്തെ സതീശൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതൊന്നും സതീശൻ ചെയ്തിട്ടില്ല വിദേശത്തു നിന്നും കിട്ടിയ പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളെ സഹായിച്ചുവെന്നും ഇതിനായി എം എൽ എ ഫണ്ട് ഉൾപ്പെടെ ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടെന്ന് നയിബ് വിജിലൻസിനെ അറിയിച്ചു അന്വേഷണ സംഘം ഇനിയും കൂടുതൽ പേരുടെ മൊഴിയെടുക്കും ഇവരുടെ മൊഴിയെടുത്തതിന് ശേഷം മാത്രമാണ് വി ഡി സതീശിൻ്റെ മൊഴിയെടുക്കുന്നത് അതിനുശേഷം അറസ്റ്റ് നടക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും വി ഡി സതീശൻ കുരുങ്ങുമെന്നുള്ളത് ഉറപ്പാണ്